ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ മലയാളം ഹെൽത്ത് ടിപ്സ് 5 എന്ന യൂട്യൂബ് ചാനലിലോട്ട് സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളുമായി പങ്കുവയ്ക്കാൻ ഉദ്ദേശിക്കുന്നത് നല്ല ഒരു ടിപ്സിനെ പറ്റിയാണ്. കാരണം എൻ്റെ യൂട്യൂബ് ചാനലിലൂടെ കമൻ്റ് അയച്ച ഒരു സുഹൃത്തിൻ്റെ വാക്കിൻ പ്രകാരമാണ് ഈ ഒരു വീഡിയോ ഞാൻ തയ്യാറാക്കുന്നത്. അദ്ദേഹം വളരെ കഷ്ടപ്പെട്ടാണ് പല മരുന്നുകളും ഉപയോഗിച്ച് താടി വളർത്തിയെടുത്തത്. എന്നാൽ താടി വളർത്തിയെടുത്തതിലൂടെ അദ്ദേഹത്തിനുണ്ടായ ഒരു വിഷമം അല്ലെങ്കിൽ ഒരു പ്രശ്നം തന്നെയാണ് നമ്മുടെ തലമുടിയിൽ ഉണ്ടാകുന്നത് പോലെ, തലയുടെ ഉച്ചിയിൽ ഉണ്ടാകുന്നത് പോലെ ചുഴി പോലെ താടിയിലും കാണപ്പെട്ടത്. മുടി ചുരുണ്ട രീതിയിലും തലയുടെ ഉച്ചിയിൽ കാണുന്നത് പോലെ ചുഴി പോലെയും അദ്ദേഹത്തിൻ്റെ താടിയിൽ കാണപ്പെടുകയും എന്നോട് അതിനുള്ള മരുന്ന് ഉണ്ടോ, അതിന് എന്താണ് ചെയ്യേണ്ടതെന്നും യൂട്യൂബ് കമൻറ്റ് ബോക്സിലൂടെ എന്നോട് ചോദിക്കുകയും ആ സമയത്ത് അതിനുള്ള ഒരു ടിപ്സ് ഞാൻ പറഞ്ഞു കൊടുക്കുകയും പിന്നെ ഒരു സമയത്ത് അദ്ദേഹം ഇതിനെപ്പറ്റി ഒരു വീഡിയോ തയ്യാറാക്കുമോ, എനിക്ക് മാത്രമല്ല മറ്റുള്ള എല്ലാ ചെറുപ്പക്കാർക്കും ഉപകാരമായിക്കോട്ടെ എന്ന് അദ്ദേഹം എന്നോട് റിക്വസ്റ്റ് ചെയ്ത പ്രകാരമാണ് ഈ ഒരു വീഡിയോ ഞാൻ തയ്യാറാക്കുന്നത്. അപ്പോൾ ഇങ്ങനെ ചെറുപ്പക്കാരിൽ കാണുന്ന ആ ഒരു പ്രശ്നം, കാരണം ഇന്നത്തെ ചെറുപ്പക്കാരുടെ മുഖസൗന്ദര്യം കൂട്ടുന്ന ഒന്ന് തന്നെയാണ് താടി. ഈ താടി വളരെ കഷ്ടപ്പെട്ട് മാസങ്ങളോളം അല്ലെങ്കിൽ ആഴ്ചകളോളം പല മരുന്നുകൾ ഉപയോഗിച്ചും താടി വളരെ പ്രയാസപ്പെട്ട് വളർത്തിക്കൊണ്ടുവരുമ്പോൾ ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായിക്കഴിഞ്ഞാൽ ഏതൊരു പ്രായം കുറഞ്ഞ പുരുഷനായാൽ പോലും വല്ലാതെ വിഷമിക്കുന്ന ഒരു കാര്യം തന്നെയാണ്. കാരണം വളരെ പ്രയാസപ്പെട്ടാണ് താടികൾ വളർത്തിക്കൊണ്ട് വരുന്നത്. അപ്പോൾ ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായിക്കഴിഞ്ഞാൽ അവരുടെ മനസ്സിൽ വല്ലാത്ത ഒരു വിഷമം ആയി പോവുകയും ചിലപ്പോൾ ഇങ്ങനെ ഒരു പ്രശ്നത്തിലൂടെ ഞാൻ ഇത്രയും കാലം താടി വളർത്തിക്കൊണ്ട് വന്നിട്ട് ഇങ്ങനെ ആയിപ്പോയല്ലോ എന്ന് വിചാരിച്ച് മനസ്സിൽ ദേഷ്യം തോന്നി പിന്നെ താടിയെല്ലാം വടിച്ചു കളഞ്ഞിട്ട് ഇനി എൻ്റെ ജന്മത്തിൽ ഞാൻ താടി വെക്കില്ല എന്ന് പറഞ്ഞ് നടക്കുന്ന ഒരുപാട് പുരുഷന്മാരും ഉണ്ട്. അപ്പോൾ ഇവർക്ക് എല്ലാവർക്കുമായിട്ടാണ് ഇങ്ങനെ ഒരു പ്രശ്നത്തിന് വേണ്ടിയിട്ടാണ് ഞാനൊരു മരുന്ന് തയ്യാറാക്കി പറഞ്ഞ് തരാൻ ഉദ്ദേശിക്കുന്നത്. വേറെയൊന്നും തന്നെയല്ല, നമ്മുടെ നാടുകളിലൊക്കെ കിട്ടുന്ന ആവണക്കെണ്ണയാണ് ഈ ഒരു പ്രശ്നത്തിന് വേണ്ടി ഞാൻ പരിചയപ്പെടുത്തി തരാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ തലയുടെ ഉച്ചിയിൽ കാണുന്നത് പോലെയുള്ള ചുഴി എന്ന ആ ഒരു പ്രശ്നം നമ്മുടെ താടിയിൽ ഉള്ളവർ ചെയ്യേണ്ടത് എന്നും രാത്രി കിടന്ന് ഉറങ്ങുന്നതിന് മുൻപിൽ നമ്മുടെ അങ്ങാടിക്കടകളിലും അതുപോലെ തന്നെ പലചരക്ക് കടകളിലൊക്കെ ഈ ആവണക്കെണ്ണ വാങ്ങിക്കാൻ കിട്ടും. ആവണക്കെണ്ണ വാങ്ങി വന്നതിന് ശേഷം എന്നും രാത്രി കിടന്ന് ഉറങ്ങുന്നതിന് മുൻപായിട്ട് തന്നെ അല്പം എടുത്ത് ഉള്ളം കയ്യിൽ ഒഴിച്ച് എവിടെയാണോ നിങ്ങൾ താടിക്ക് ചുഴി ഉള്ളത് ആ ഭാഗത്ത് നല്ലതുപോലെ 10 മിനിറ്റ് നല്ലതുപോലെ തേച്ച് മസാജ് ചെയ്തതിന് ശേഷം ചീപ്പ് കൊണ്ട് താഴോട്ട് താടി കോതി വയ്ക്കുക, എന്നിട്ട് കിടന്ന് ഉറങ്ങുക. രാവിലെ എഴുന്നേറ്റ ഉടൻ തന്നെ ഇത് നമ്മുടെ നോർമൽ വെള്ളത്തിൽ കഴുകി കളയാവുന്നതാണ്. ഇതിന് പറ്റിയ വേറെ ഒരു മരുന്നായിട്ട് ഒന്നും തന്നെയില്ല. ഏറ്റവും നല്ല ഫലപ്രദം കിട്ടുന്ന ഒരു ഒറ്റമൂലി മരുന്ന് തന്നെയാണ് ആവണക്കെണ്ണ. അപ്പോൾ ഇങ്ങനെയുള്ള പ്രശ്നങ്ങളുള്ള എല്ലാ പ്രായം കുറഞ്ഞ പുരുഷന്മാർ ഈ ഒരു ആവണക്കെണ്ണയിലൂടെ ഇങ്ങനെ തേച്ച് മസാജ് ചെയ്ത് കിടന്ന് ഉറങ്ങിയാൽ കുറച്ച് ദിവസം നിങ്ങളിങ്ങനെ ചെയ്യണം, ഇന്ന ദിവസത്തിനുള്ളിൽ ഇത് ശരിയാവും എന്ന് അങ്ങനെയൊന്നും തന്നെയില്ല. കുറച്ച് നാൾ ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ ഈ ഒരു ആവണക്കെണ്ണയിലൂടെ നിങ്ങളുടെ ഈ ചുഴി പോലത്തെ ആ താടിയിലുണ്ടാകുന്ന ആ ഒരു മുടി നേരെ ആയി കിട്ടുകയും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുകയും ചെയ്യുക. പിന്നെ വേറെ ഒരു റിക്വസ്റ്റ്, എൻ്റെ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ഇഷ്ടപ്പെട്ടില്ല എന്നുണ്ടെങ്കിൽ അൺലൈക്ക് ചെയ്യാനും മറക്കരുത്. എൻ്റെ ഈ ചാനലിനെ സബ്സ്ക്രൈബ് ചെയ്യുവാനും മറ്റുള്ളവരിലോട്ട് ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. പിന്നെ നല്ല നല്ല വീഡിയോകൾ നിങ്ങളുടെ മൊബൈലിൽ നോട്ടിഫിക്കേഷനായിട്ട് കിട്ടുവാൻ വേണ്ടി ബെല്ലെന്ന ഐക്കണും ഓപ്പൺ ആക്കി ഇടാൻ മറക്കരുത്.